ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഇരുട് തൂക്കുപാലം വീണ്ടും അപകടാവസ്ഥയിലായി. നടപ്പാലം ദ്രവിച്ച തൂക്കുപാലത്തിലെ യാത്ര നിരോധിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ശ്രീകണ്ഠാപുരം നഗരസഭയെ പയ്യാവൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കുന്ന ഇരുട് തൂക്കുപാലം ഏതു നിമിഷവും തകർന്നു വീഴുന്ന സാഹചര്യത്തിലാണുള്ളത്. നടപ്പാലത്തിൽ മൂന്ന് ഭാഗങ്ങളിൽ ദ്രവിച്ച പലകകൾ പുഴയിൽ വീണതോടെ യാത്രക്കാർ പെരുവഴിയിലായി. കഴിഞ്ഞ ദിവസം കണ്ടകശ്ശേരിയിൽ നിന്ന് ഇരുട് ഭാഗത്തേക്ക് യാത്രക്കാരിയായ സ്ത്രീ പാലം കടക്കുമ്പോഴാണ് ദ്രവിച്ച മറ്റൊരു പലക പൊട്ടി പുഴയിൽ വീണത്. വിവരം പുറംലോകമറിഞ്ഞതോടെ പലരും യാത്ര ഒഴിവാക്കി. പാലം അപകടത്തിലായതോടെ യാത്രികർ ദുരിതത്തിലാണ്. പലകകൾ ഇളകിയ പാലത്തിന് മുകളിൽ ഇപ്പോൾ അപകടാവസ്ഥ കാണിച്ച് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എങ്കിലും പാലം അടച്ചിട്ടില്ല. ഇരുട് പാലം ദ്രവിച്ച് നാശത്തിന്റെ വക്കിലാണ്. പാലത്തെ ആശ്രയിക്കുന്ന ഇരുവശങ്ങളിലുമുള്ളവർ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് കാഞ്ഞിലേരി ഭാഗത്ത് നിന്ന് ഇരുട് സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടികൾക്ക് ചുറ്റിവളഞ്ഞ് കണ്ടകശ്ശേരി പാലം വഴി വേണം ഇപ്പോൾ സ്കൂളിലെത്താൻ. 4 പതിറ്റാണ്ട് മുൻപ് ഇവിടെ പണിത ജനകീയ പാലമാണിത്. ഇപ്പോൾ ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ആസ്തി രജിസ്റ്ററിലാണ് ഈ പാലമുള്ളത്. നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം 6 മാസം മുൻപ് പാലത്തിൽ ബലപരിശോധന നടത്തിയിരുന്നു. ഇരുമ്പുവടം ഉൾപ്പെടെ ദ്രവിച്ചതുകൊണ്ട് അറ്റകുറ്റപ്പണി പ്രായോഗികമല്ല. അപകടാവസ്ഥയിലായതുകൊണ്ട് ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും തടയണമെന്നും പുതിയ നടപ്പാലവുമാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. അടിയന്തരമായി പുതിയ നടപ്പാലം പണിയുക മാത്രമാണ് പരിഹാരം. ആദ്യം പാലം വഴി യാത്ര നിരോധിക്കണമെന്നും പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജിത്തു തോമസ് പറഞ്ഞു. ഈരൂട് കമ്പിപ്പാലം എന്നറിയപ്പെടുന്ന പാലം വളരെ ശോചനീയ അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ കൊല്ലം കണ്ടേശ്ശേരി വികാരിയുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ കമ്മിറ്റി വിളിക്കുകയും MLA അടക്കമുള്ള ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണും പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ് സേവർ അടക്കമുള്ള ജനകീയ കമ്മിറ്റി അതിന് തൽക്കാലം ആളുകൾ കടന്നു പോകാൻ ഒരു ചെറിയൊരു മെയിൻസ് വർക്ക് നടത്തുകയും ആളുകൾ കടന്നു പോവുകയും ചെയ്തു. പക്ഷേ ഈ കൊല്ലം അത് വീണ്ടും ദയനീയമായൊരവസ്ഥ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് ഇന്ന് നേരം വെളുത്തപ്പോൾ പത്രത്തിൽ അറിയാൻ കഴിഞ്ഞത് ആ പാലം പൂർണ്ണമായി അടച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഒരു പ്രായം ചെന്ന സ്ത്രീ ആ പാലത്തിൽ കടന്നു പോകുമ്പോൾ പകുതിക്ക് വെച്ച് പലക പൊട്ടി ആ സ്ത്രീ താഴെ പോകേണ്ടതായിരുന്നു. വലിയൊരു അപകടം ഒഴിവായത് എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് എന്നറിയാൻ സാധിച്ചു.